കാല് കുടുങ്ങി തല അങ്ങോട്ട് പോയി. രാഹുൽ സാറൊക്കെ തുടങ്ങിയല്ലോ. Hey!
ആണ് ഈ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്. ആ പശു ഏറെ നേരം അവിടെ ശ്വാസം കിട്ടാതെയൊക്കെ നിൽക്കുകയായിരുന്നു, പ്രത്യേകിച്ച് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് തിരക്ഷാസേന വളരെ പെട്ടെന്ന് തന്നെ ഇടപെടുകയും കയറെത്തിച്ച് അവയെ ആ പശുവിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ നടപ്പാലം തകർന്നിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഇത് ഓടി വരും അത്തരത്തിലുള്ള പശുക്കളാണ്, കന്നുകാലികളാണ് ഇപ്പോൾ ഈ ഒരു ഒഴുക്കിൽ പെട്ടിരിക്കുന്നത്. രണ്ട് പശുക്കൾ ഒഴുക്കി അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കാല് കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പശുവിന് പുറത്തേക്ക് പശുവിനെ കയറ് കെട്ടി പുറത്തേക്ക് വലിച്ചിട്ടും പശു വരാത്തത്. അതുകൊണ്ടാണ് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ആ കാരണം കൊണ്ടാണ് പശുവിനെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ആദ്യം ആ കാല് കുടുങ്ങിക്കിടക്കുന്നത് മാറ്റേണ്ടി വരും. താൽക്കാലികമായിട്ടുണ്ടാക്കിയ ഒരു ഇരുമ്പ് പാലമാണിത്. അപ്പോൾ അതുകൊണ്ട് ആ കാല് കുടുങ്ങിക്കിടക്കുന്നതിനിപ്പോൾ എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഏതായാലും അതിനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ അഗ്നിരക്ഷാസേന നോക്കുന്നത്, നടത്തുന്നത്. പക്ഷേ അതിലൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പശുമാർ അവിടെ ആ നടപ്പാലത്തിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഈ കാല് കുടുങ്ങിക്കിടക്കുന്നത്, എവിടെയാണ് ഈ പശു കുടുങ്ങിക്കിടക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയുകയില്ല. കാരണം നല്ല മലവെള്ള പശു കുത്തൊഴുക്കിലാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് തടഞ്ഞ് കൈകൊണ്ട് എവിടെയാണ് ഈ കാല് കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് കൈകൊണ്ട് തപ്പിത്തടഞ്ഞ് നോക്കുകയാണ് ഇപ്പോൾ അഗ്നിരക്ഷാസേന ചെയ്യുന്നത്. അങ്ങനെ കണ്ടെത്തി ആ ഭാഗം മുറിച്ച് ആ പാലത്തിൻ്റെ ഭാഗം മുറിച്ച് മാറ്റി പശുവിനെ രക്ഷിക്കാൻ ശ്രമിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും നോക്കുന്നത്. ഏതായാലും കാല് കുടുങ്ങിക്കിടക്കുന്നത് എവിടെയാണ് എന്നുള്ളത് ഇപ്പോൾ അഗ്നിരക്ഷാസേനയോളം പേർ ചേർന്ന് ബന്ധിപ്പിച്ചിട്ടുണ്ട്, കയറുകൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒഴുകിപ്പോകാതിരിക്കാൻ. കാരണം അവിടെ ആ ഒരു കാല് കുടുങ്ങിയത് അവിടെ നിന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ, അവിടെ നിന്ന് സ്വന്തമായി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഒരുപക്ഷെ താഴേക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ കയറുകൊണ്ട് ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ ഒരു കാല് കുടുങ്ങിയത് കൂടി മാറ്റിയാൽ ആ പശുവിനെ വളരെ വേഗത്തിൽ തന്നെ കരയിലേക്ക് വലിച്ചു കയറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കഴിഞ്ഞൊരു 2 മണിക്കൂറായി ഇവിടെ മഴയുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് മഴ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 2 മണിക്കൂറായി നല്ല മഴയാണ്. ഈ മഴയിൽ കാല് കുടുങ്ങി അകപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പശുവിനെ കാല് കുടുങ്ങിയത് സ്വതന്ത്രയാക്കിയിരിക്കുന്ന ഏതായാലും ആ പശുവിനെ വലിച്ചു കയറ്റുന്ന ദൃശ്യമാണ് ഇപ്പോൾ കർഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കയറുപയോഗിച്ച് പശുവിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. പശുവിനെ വലിച്ചു കയറ്റുകയാണ് ഇപ്പോൾ കരയിലേക്ക് വലിച്ചു കയറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അങ്ങനെ കയറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിയിൽപ്പെട്ട് താഴേക്കൊക്കെ ഒഴുകിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ശ്രമകരമായി ആ കയറുകൊണ്ട് ബന്ധിച്ച പശുവിനെ ഇപ്പോൾ കരയിലേക്ക് വലിച്ചു കയറ്റിയിട്ടുള്ളത്. ഏതായാലും ഏതാണ്ടൊരു 10 ആ